നമസ്കാരം. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലാദ്യമായി രണ്ടു പേർക്ക് ഒരു വാർഡിൽ മത്സരിക്കാൻ അനുവാദം നൽകിയ പെരിന്തൽമണ്ണ നഗരസഭയിലെ അഞ്ചാം വാർഡിൽ ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പച്ചിരി ഹുസൈൻ ആനാസറിന് വിജയം. രണ്ടുപേർക്ക് മത്സരിക്കാൻ അനുവാദം നൽകുമ്പോൾ ആരാണോ മത്സരത്തിൽ വിജയിക്കുന്നത് ഇവരെ കൗൺസിലറായി തീരുമാനിക്കുമെന്ന അത്യപൂർവ തീരുമാനമായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ടായിരുന്നത്. ചരിത്രത്തിലാദ്യമായി ഒരു വാർഡിൽ മുസ്ലിം ലീഗിന് രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിച്ച പെരിന്തൽമണ്ണ നഗരസഭയിലെ അഞ്ചാം വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി പച്ചിരി ഹുസൈനെയും പട്ടാണി ഷെറീനെയുമാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇതിൽ ആര് തന്നെ വിജയിച്ചാലും അവരെ മുസ്ലിം ലീഗ് കൌൺസിലറായി തെരഞ്ഞെടുക്കുമെന്ന അത്യപൂർവ തീരുമാനമായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റേത്. അങ്ങനെയിരിക്കെയാണ് പച്ചിരി ഹുസൈന ഈ അംഗപോരാട്ടത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. ഒരു വാർഡിൽ ഒരു പാർട്ടിക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഇത്രയും ജനങ്ങൾ താങ്കളെ തന്നെ പിന്തുണയ്ക്കാനുണ്ടായ കാരണം എന്താണ്? അത് ഞാൻ എന്താ വിചാരിച്ചാൽ 10 വർഷമായിട്ടും ഞാനൊരു മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായിട്ടുണ്ടായിരുന്നു. അപ്പം ജനങ്ങളോടുള്ള ജനങ്ങൾക്ക് അത്രത്തോളം ഞാൻ സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആണ് ജനങ്ങൾ ഇന്നെ അഞ്ചാം വാർഡിലും വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനം എടുത്തിട്ട് എന്നെ ആ വാർഡിൽ നിർത്തിയത്. ആ എനിക്ക് എന്നാലും എനിക്കെതിരായിട്ട് UDF നേതാക്കന്മാരും ലീഗിൻ്റെ നേതാക്കന്മാരും എനിക്ക് എതിരായിട്ട് ഫോണിൽ കൂടി വോട്ട് എനിക്കെതിരായിട്ട് അവർ വോട്ട് പോലും ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുൻ കൗൺസിലർ തക്കത്ത് ഉസ്മാനായിരുന്നു. അവരും ആ വാർഡിൽ ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ടാണ് എന്നെ ആ വാർഡിൽ പാവപ്പെട്ട ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സന്തോഷത്തെ? ഈ എൻ്റെ ഈ വിജയം എൻ്റെ മാത്രം വിജയമല്ല, എൻ്റെ കൂടെ പ്രവർത്തിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരായ ലീഗിൻ്റെ അതായത് UDF ഉറച്ച പ്രവർത്തകരാണ്, വിരലിൽ എണ്ണാവുന്ന പ്രവർത്തകരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്കും കൂടിയാണ്, അവരും കൂടിയും കൂടിയിട്ടുള്ളതാണ് എൻ്റെ ഈ വിജയം. എനിക്കെന്താ പറയാൻ പോലും എനിക്കറിയുന്നില്ല. ഭയങ്കര നല്ലൊരു സന്തോഷം തന്നെയാണ്. എൻ്റെ വിജയം ഞാൻ അവർക്കായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയാണ് ഞാൻ. ഞാൻ അവരുടെ കൂടെ 5 വർഷം ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും ചെയ്യും. ഈ പാവപ്പെട്ട ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഈ എൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ പ്രവർത്തനം പോലും ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ നമ്മൾ ഈ അഞ്ചാം വാർഡിൽ നമ്മൾ വിജയിച്ചു വന്നിട്ടുള്ളത്. 10 വർഷത്തോളം പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിലറായി സേവനം ചെയ്ത ഹുസൈനത്ത ഇനിയുള്ള 5 വർഷവും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആര്യകൃഷ്ണ, പെരിന്തൽമണ്ണ ഓൺലൈൻ.